ഇവരൊക്കെ ഞങ്ങളുടെ കപ്പലിൽ വന്ന സെക്യൂരിറ്റി ഗാർഡ്സ് ആണ്. നമ്മുടെ ഭാഷ അവർക്ക് അറിയത്തില്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോസ്മോൺസ് ക്ലിക്സ്. ഈ കപ്പൽ ജീവനക്കാരുടെയും അവരുടെ കുടുംബക്കാരുടെയൊക്കെ പേടി സ്വപ്നമാണ് കടൽക്കൊള്ളക്കാർ. ഇപ്പോൾ പലരും എന്നോട് കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇവരുടെ ആക്രമണം എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടോ എന്ന്. ദൈവം സഹായിച്ച് ഇന്നവരെ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്നത് രണ്ട് തരത്തിലുള്ള കടൽക്കൊള്ളക്കാരെ പറ്റിയാണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ പുതിയ ചാനലായ ജോസ്മോൺ ആൻഡ് അലൻഡയിൽ ഒരു അടിപൊളി വീഡിയോ വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ വിഭാഗത്തിൽപ്പെട്ട കടൽക്കൊള്ളക്കാരെ നമുക്ക് പരിചയപ്പെടാം. അതിലേറ്റവും കുപ്രസിദ്ധി ആർജിച്ചത് നമ്മുടെ സൊമാലിയക്കാരാണ്. അവരുടെ പ്രത്യേകത എന്തെന്നാൽ അവർ കപ്പലിൽ കയറി വന്നാൽ കപ്പൽ മൊത്തത്തോടെ അടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി നമ്മളെ ബന്ദിയാക്കി നിർത്തും. അതിനുശേഷം റാൻസം, അതായത് മോചനദ്രവ്യമായിട്ട് അവർ ആവശ്യപ്പെടുന്ന തുക നൽകിയാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ കപ്പലിനെ റിലീസ് ചെയ്യുള്ളൂ. അപ്പം ഈ ഹൈ റിസ്ക് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയയുണ്ട്, അതായത് ഈ സൊമാലിയയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയാസ്. അപ്പം അവിടെയാണ് കൂടുതലും ഇവരുടെ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ കപ്പൽ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അവരെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കപ്പലിന്, നിങ്ങൾ ക്യാപ്റ്റൻ ഫിലിപ്സ് എന്ന സിനിമയിലൊക്കെ കണ്ടതുപോലെ കപ്പലിൻ്റെ താഴ്ന്ന ഭാഗത്ത് ഈ മുള്ളുവേലി, അതായത് റേസർ വയറൊക്കെ ഇട്ട് കെട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഫയർ ഹോസൊക്കെ പ്രഷറൈസ് ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ സെക്യൂരിറ്റി ഡ്രിൽസൊക്കെ നടത്താറുണ്ട്. അതുപോലെ അങ്ങനത്തെ ഏരിയാസിലൂടെ പോകുന്ന കപ്പലുകളിൽ നമ്മുടെ ഷിപ്പ് ഓണർ രണ്ട് സെക്യൂരിറ്റി ഗാർഡ്സിനെ തരാറുമുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ അങ്ങനത്തെ തോക്കൊക്കെ ആയിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പകുതി സമാധാനമുണ്ട്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡ്സ് ഇതുപോലെ കപ്പലിലുണ്ടെങ്കിലും നമ്മൾ ഷിപ്പ് സ്റ്റാഫ് എല്ലാം വളരെ അലേർട്ടായിട്ടാണ് ഇരിക്കാറുള്ളത്. ഇപ്പം ദൂരെ നിന്ന് വരുന്ന ഒരു ഫിഷിംഗ് ബോട്ട് ആണെങ്കിൽ പോലും നമ്മൾ സംശയാസ്പദമായിട്ട് തന്നെ അതിനെ നോക്കി കാണാറുണ്ട്. കാരണം പലപ്പോഴും ഇവർ ഫിഷിംഗ് ബോട്ടിലായിരിക്കും വരാറുള്ളത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മുടെ ജീവനെ വെച്ചിട്ടുള്ള കളിയായതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാണ് ഇരിക്കാറുള്ളത്. ഇപ്പം നേരത്തെ ഞാൻ ഒരിക്കൽ ഇതുപോലെ പൈറസി ഏരിയയിൽ കൂടെ പോയപ്പം ഉള്ള എടുത്ത ഒരു ഫോട്ടോ ആണ് നിങ്ങളീ കാണുന്നത്. അന്ന് ഞങ്ങൾ ഈ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാം നല്ല പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു ഇരുന്നത്. അതുപോലെ ഇവർ പൈറേറ്റ്സ് വന്നു കഴിഞ്ഞാൽ ആദ്യമേ അവർ കപ്പലിൻ്റെ ഓടിക്കുന്ന സ്ഥലമായ നാവിഗേഷൻ ബ്രിഡ്ജിലെ വിൻഡോ ഗ്ലാസ്സിലോട്ടായിരിക്കും അവർ വെടിവെക്കുന്നത്. അതോടെ നമ്മൾ പേടിച്ച് മാറും. അങ്ങനെ അവർക്ക് ഞങ്ങളുടെ ഷിപ്പിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കാനായിരിക്കും അവർ സാറിന് ശ്രമിക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നേവൽ ഷിപ്സിനെയൊക്കെ കോൺടാക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അങ്ങനെ കോൺടാക്ട് ചെയ്യുമ്പം അവർ നമ്മുടെ രക്ഷയ്ക്കായിട്ട് വരാറുമുണ്ട്. ഇപ്പം ഈ പൈറേറ്റ്സ് കപ്പലിലോട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുമ്പോൾ, അവരുടെ ബോട്ടിൽ അപ്രോച്ച് ചെയ്യുമ്പം നേരിട്ട് ആദ്യമേ അവർക്കിട്ട് വെടിവെക്കാറില്ല. ആദ്യമേ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒരു വാർണിംഗ് ഷോട്ട്സ് ആയിട്ട് ആകാശത്തേക്ക് വെടിവെക്കും. എന്നിട്ടും അവർ അടുത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ ആ ബോട്ടിൻ്റെ എൻജിൻ നോക്കിയാണ് വെടിവെക്കാറുള്ളത്. ഇതെല്ലാം തരണം ചെയ്ത് പിന്നീടും അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാപ്റ്റൻ്റെ ഓർഡർ അനുസരിച്ച് മാത്രമേ ഉള്ളൂ അവർക്കിട്ട് നമ്മുടെ സെക്യൂരിറ്റി ഗാർഡ്സ് വെടിവെക്കാറുള്ളൂ. സാധാരണഗതിയിൽ ഇവർ ഇങ്ങനെ ചേസ് ചെയ്ത് വരുമ്പം ഈ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ വെടിവെപ്പൊക്കെ കാണുമ്പോൾ അവർ പേടിച്ച് മാറാറുണ്ട്. അഥവാ ഇവന്മാർ നമ്മുടെ കപ്പലിൽ വന്നു കയറിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും സിറ്റാഡൽ എന്ന ഒരു ഒളിത്താവളത്തിലേക്ക് നമ്മൾ മാറും. കാരണം ഒരാൾ പോലും ഇവർക്ക് പിടികൊടുക്കരുത്. ഇപ്പം നമ്മുടെ കപ്പൽ ജീവനക്കാരിൽ ഒരാളെങ്കിലും അവരുടെ കൈക്കലായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അയാളെ കൊല്ലുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ഒളിച്ചിരിക്കാനും പറ്റത്തില്ല. ഇപ്പം നമ്മുടെ ക്യാപ്റ്റൻ ഫിലിപ്സ് എന്ന സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ചവർ ഈ സൊമാലിയക്കാർ തന്നെയാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ കടൽക്കൊള്ളക്കാരെ പരിചയപ്പെടാം. അപ്പോൾ അവർ കപ്പലിൽ കയറി വന്നു കഴിഞ്ഞാൽ കപ്പലടിച്ചുകൊണ്ട് പോകത്തില്ല. കപ്പലിനകത്തെ സാധനങ്ങളാണ് അവരടിച്ചുകൊണ്ട് പോകുന്നത്. അതായത് നമ്മുടെ ഡോളേഴ്സും എന്തെങ്കിലും വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പം ലോകത്തിലെ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആംഡ് റോബറീസ് നടക്കാറുണ്ട്. മലാക്ക സ്ട്രെയ്റ്റ്, വെസ്റ്റ് ആഫ്രിക്കയിലെ ചില സ്ഥലങ്ങൾ, അതുപോലെ സൗത്ത് അമേരിക്കയിലെ ചില സ്ഥലങ്ങളിലൊക്കെ നടക്കാറുണ്ട്. ഇപ്പം എൻ്റെ കഴിഞ്ഞ കപ്പൽ സൗത്ത് അമേരിക്കയിലെ ചില പോർട്ടുകളിൽ, അതായത് ഇക്വഡോർ പോലുള്ള പോർട്ടുകളിലൊക്കെ ചെല്ലുമ്പം അവിടെ ഇതുപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടന്നതായിട്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചായിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ നടക്കുന്ന ഈ ആംഡ് റോബറീസൊക്കെ നടക്കുന്ന സ്ഥലത്ത് ഇതുപോലെ സെക്യൂരിറ്റി ഗാർഡ്സിനെ കമ്പനികൾ വെക്കാറില്ല. കാരണം ചിലവ് വളരെ കൂടുതലാണ്. ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങളുടെ കപ്പൽ ഈ ഇക്വഡോർ എന്ന പോർട്ടിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇതുപോലത്തെ നാല് സെക്യൂരിറ്റി ഗാർഡ്സ് അവിടുത്തെ ആ രാജ്യക്കാർ ഞങ്ങളുടെ കപ്പലിൽ വന്നു കയറി. അപ്പോൾ പൈലറ്റോടൊപ്പം തന്നെയാണ് അവർ വന്നു കയറിയത്. ആ റിവർ പാസേജ് എന്നത് ഏകദേശം 5-6 മണിക്കൂറോളം എടുക്കുന്ന ഒരു പാസേജായിരുന്നു.
അപ്പം ഈ രാത്രി സമയങ്ങളാണ് മെയിനായിട്ട് ഇവർ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ നാല് പേരിൽ രണ്ടുപേര് ബ്രിഡ്ജ് വിങ്ങിലും ബാക്കി രണ്ടുപേര് കപ്പലിൻ്റെ പുറകുവശമായ പൂപ്പ് ഡെക്കിലൊക്കെ ആയിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ഏകദേശം വൈകുന്നേര സമയത്തോടെയാണ് അവർ കപ്പലിൽ വന്നു കയറിയത്. അപ്പോൾ ഞങ്ങളുടെ കപ്പൽ ഒരു 6 മണിക്കൂർ റിവറിൽ കൂടെ നദിയിൽ കൂടെ പാസ് ചെയ്ത് പോർട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം രാത്രിയായിരുന്നു. അപ്പം ആ സമയം അത്രയും അവർ ഈ ഞങ്ങളുടെ കപ്പലിൻ്റെ പുറത്തുനിന്നുള്ള ഭാഗത്തു നിന്ന് ബാക്കി ലുക്ക് ഔട്ട് നോക്കി. അപ്പോൾ നമ്മുടെ കപ്പൽ പോർട്ടെത്തുന്നത് വരെ ഈ സെക്യൂരിറ്റി ഗാർഡ്സ് ഫുൾ ടൈം കപ്പലിലുണ്ടായിരുന്നു. എന്തെങ്കിലും സംശയാസ്പദമായിട്ടുള്ള കാര്യങ്ങൾ ബോട്ടുകളോ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഈ പോർട്ടിൽ പോകുന്ന എല്ലാ കപ്പലുകളും ഇതുപോലെ സെക്യൂരിറ്റി ഗാർഡ്സിനെ അവർ അയക്കാറില്ല. അവർ റാൻഡമായിട്ട് സെലക്ട് ചെയ്തിട്ട് ചില ഷിപ്പുകളിൽ മാത്രമേ അവിടെ അയക്കാറുള്ളൂ. ഏകദേശം 3 ആഴ്ചയ്ക്ക് മുൻപ് നൈജീരിയയ്ക്ക് അടുത്തൊരു കപ്പലിൽ 9 പൈറേറ്റ്സ് കയറിയായിരുന്നു. അവർ ബ്രിഡ്ജിലെ ഗ്ലാസ്സിലൊക്കെ വെടി തീർക്കുകയൊക്കെ ചെയ്തു. അപ്പം കപ്പലിലെ സ്റ്റാഫ് എല്ലാവരും സിറ്റാഡലിൽ പോയി 4 മണിക്കൂർ നേരം അവിടെ ഒളിവിൽ താമസിച്ചു. അപ്പോൾ ഈ സമയത്ത് ഈ വന്ന പൈറേറ്റ്സ് ഓരോ റൂമുകളിലും ക്യാബിൻസിലും ചെന്ന് അവിടുത്തെ അവൈലബിളായിട്ടുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിക്കാനൊക്കെ ശ്രമം നടത്തി. ക്യാപ്റ്റൻ്റെ ക്യാബിൽ തീയിട്ട് അവിടുത്തെ ക്യാഷൊക്കെ മോഷ്ടിക്കാനൊക്കെ ശ്രമം നടത്തി. എന്തായാലും 4 മണിക്കൂറിന് ശേഷം അവിടുത്തെ നേവൽ ഷിപ്സ് വന്ന് കപ്പലിലെ സ്റ്റാഫിനെ എല്ലാം രക്ഷിച്ചു. അപ്പം ഇങ്ങനത്തെ പൈറസി പല സ്ഥലങ്ങളിലും നടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണുന്നതുവരേക്കും സ്റ്റേ സേഫ്. താങ്ക് യു.